ഓക്കെ അപ്പോൾ നമ്മുടെ നീറ്റ് എക്സാം 2025 ആൻഡ് 2026 ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ് ഇപ്പം നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ 2024 നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഒത്തിരി കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, പേപ്പർ ലീക്കേജും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ സുപ്രീം കോർട്ട് നിയോഗിച്ചിട്ടുള്ള ഒരു ഹൈ പവർ കമ്മിറ്റിയുടെ കുറച്ച് റെക്കമെൻഡേഷൻസ് ഇതേപോലത്തെ ഇങ്ങനത്തെ എന്താ പറയുക പേപ്പർ ലീക്കേജും കാര്യങ്ങളൊന്നും ഇല്ലാതാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളെയാണോ ബാധിക്കുക, ഇനി 2026 ബാധിക്കുക, ആൻഡ് ഇതിലെ കുറച്ച് റെക്കമെൻഡേഷൻസ് നിങ്ങൾ ആലോചിച്ച് തന്നെ ഇപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുന്നുണ്ടാകും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അറിയാത്തവർക്കാണെങ്കിൽ ആ റെക്കമെൻഡേഷൻസ് എല്ലാം മെസ്സേജ് ഒരു കുഞ്ഞു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് നിങ്ങളെ ബാധിക്കുമോ, അതിന് നെക്സ്റ്റ് 2026 ബാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ടാകും. സോ ഫസ്റ്റ് റെക്കമെൻഡേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു നീറ്റ് എക്സാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ OMR ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിലുള്ള പേപ്പർ ലീക്കേജ് കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ആയിട്ട് നടത്തുക എന്നുള്ളതാണ്. നമ്മുടെ JEE ഒക്കെ എക്സാം നടത്തുന്നത് പോലെ തന്നെ ഓൺലൈൻ മോഡിൽ എക്സാം നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇതിന് ഏറ്റവും ഒരു വലിയ പരിമിതി എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ JEE എക്സാം എഴുതുന്ന അത്രയും മക്കളല്ല നീറ്റ് എക്സാമിന് എഴുതുന്നത്. കഴിഞ്ഞ വർഷമാണെങ്കിൽ 25 ലക്ഷത്തോളം കുട്ടികളാണ് നമ്മുടെ നീറ്റ് എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരേ സമയം ഈ 25 കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെൻറ്റേഴ്സ് ഒരുക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഇങ്ങനെ ഒരു റെക്കമെൻഡേഷനാണ് വന്നിട്ടുള്ളത്. രണ്ടാമതായിട്ടുള്ളത്, ഇനി അഥവാ നമുക്ക് ഓൺലൈനായിട്ട് നടത്താൻ പറ്റുന്നില്ലെങ്കിൽ ഹൈബ്രിഡ് മോഡിൽ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഹൈബ്രിഡ് മോഡ് എന്ന് പറയുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈനായിട്ട് ആ ഒരു എക്സാം ടൈമിൻ്റെ സമയത്താണ് കിട്ടുക. പക്ഷേ ആൻസർ എന്ത് ചെയ്യണം, ആൻസർ സാധാരണ പോലെ തന്നെ നിങ്ങൾ OMR ഷീറ്റിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ പേപ്പേഴ്സിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ആൾക്കാരുടെ കയ്യിൽ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ആദ്യം പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്നു, പ്രിൻ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് അത് ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത്, പിന്നെ അത് നമ്മൾ കുറേ ദിവസം എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം, അത് കഴിഞ്ഞ് ഓരോ സെൻറ്റേഴ്സിലേക്ക് എത്തണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒത്തിരി ആൾക്കാരുടെ കയ്യിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനൊരു ലീക്കേജ് ടെൻഡൻസി ഉണ്ടാവും അല്ലേ, ലീക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആക്കുന്നത്. അതുകൊണ്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒത്തിരി ആൾക്കാരിലൂടെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പാസ് ചെയ്യുന്നത് ഒഴിവാക്കാം. പിന്നെ കുറേ ദിവസങ്ങൾ, ഇപ്പം എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളുടെ എക്സാമിന് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് സെൻറ്റേഴ്സിൽ എത്തും അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനും ഈ ഒരു കാര്യം, ഈ ഒരു ഹൈബ്രിഡ് മോഡ് ഹെൽപ്പ് ചെയ്യും. ആൻസർ നിങ്ങൾ എന്താണ് സാധാരണ പേപ്പറിൽ തന്നെ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്പർ 1 റെക്കമെൻഡേഷൻ. അടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2-tier എക്സാമിനേഷനാണ്. അതായത് നമ്മുടെ JEE എക്സാം ഒക്കെ നടത്തുന്നത് പോലെ നമുക്ക് ആദ്യം എന്തുണ്ടാകും, ഒരു പ്രിലിംസ് ഉണ്ടാകും. ഈ പ്രിലിംസ് നടത്തിയിട്ട് അതിൽ സെലക്റ്റഡ് ആവുന്ന മക്കളായിരിക്കും പിന്നീട് എന്ത് ചെയ്യുന്നത്, മെയിൻസ് എഴുതുന്നുണ്ടാവാം. അപ്പോൾ ഇത് ചെയ്യുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിലിംസിൽ നമുക്ക് എല്ലാവരും എഴുതുന്നു, അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം മെയിൻസിലേക്ക് വരാം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ മൂന്നാമത്തെ റെക്കമെൻഡേഷൻ നിങ്ങളെ അത്ര ബാധിക്കുന്ന ഒരു കാര്യമല്ല, അതായത് സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. അത് NTA കൊടുത്തിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ കൂടിയാണ്. കാരണം ഇപ്പം നമ്മളുടെ ഇത്രയും മക്കൾ എഴുതുന്നതുകൊണ്ട് തന്നെ ഒത്തിരി സെൻറ്റേഴ്സിലാണ് എക്സാം നടത്തുന്നത്. ആ സെൻറ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ആരുടെയല്ല, NTA അണ്ടറിലുള്ളതല്ല, കുറേ പ്രൈവറ്റ് സെൻറ്റേഴ്സിലൊക്കെ എക്സാം നടത്തേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി NTA തന്നെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ സെൻറ്റേഴ്സ് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഒരു റെക്കമെൻഡേഷൻ. ആൻഡ് അടുത്തൊരു റെക്കമെൻഡേഷൻ നിങ്ങളെല്ലാവരും ചിലപ്പോൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു റെക്കമെൻഡേഷൻ ആയിരിക്കും. അതായത് റെഡ്യൂസ് ദ നമ്പർ ഓഫ് അറ്റംപ്റ്റ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ നീറ്റ് എക്സാമിനേഷന് അങ്ങനെ ഏജ് ലിമിറ്റോ നമ്പർ ഓഫ് അറ്റംപ്റ്റ് ഇത്ര 5 പ്രാവശ്യം പറ്റുള്ളൂ, 3 പ്രാവശ്യം പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സ് വരെ പറ്റുള്ളൂ, അല്ലെങ്കിൽ 35 വയസ്സ് വരെ പറ്റുള്ളൂ, അങ്ങനെ ഒരു സംഭവമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതാം, ഏത് ഏജിലും നിങ്ങൾക്ക് എഴുതാം, എത്ര അറ്റംപ്റ്റ് വേണമെങ്കിലും നടത്താം. പക്ഷേ ഇനിയുള്ള ഈ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് റെഡ്യൂസ് ചെയ്യും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 3 തവണ പറ്റുള്ളൂ, അല്ലെങ്കിൽ 5 തവണ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് അറ്റംപ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു റെക്കമെൻഡേഷൻ. കാരണം ഈ നീറ്റ് എക്സാം എഴുതുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ അതിൽ എല്ലാവരും തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിലുള്ളവരല്ല, 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും 4-ാമത്തെയും എല്ലാം പല അറ്റംപ്റ്റിലുള്ള മക്കളുണ്ടാകും. അപ്പം ഈ ആൾക്കാരുടെ എണ്ണം കൂടുന്നതും നമുക്ക് ഈ ഒരു ലീക്കേജിനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളൊരു കണക്കിലെടുത്തിട്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു
റെക്കമെൻഡേഷൻ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഇപ്പോൾ ചില മക്കളൊക്കെ ആണെങ്കിൽ നാലാമത്തെയും അഞ്ചാമത്തെയും ഒക്കെ അറ്റംപ്റ്റിൽ, അപ്പോൾ അത്രയും വർഷം അല്ലെങ്കിൽ അത്രയും അവരുടെ ടൈം അവർ ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയാം. ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്തിട്ടുള്ളതാണ് ഈ ഒരു റെക്കമെൻഡേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നാല് റെക്കമെൻഡേഷൻ ഈ ഒരു ഹൈ പവർ കമ്മിറ്റിയുടെ വന്നിട്ടുള്ളത്. ആൻഡ് ഇത് മക്കളെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, ഇത് റെക്കമെൻഡേഷൻസ് ആണ്, ഇതൊരു റൂളായിട്ടോ ഒന്നും വന്നിട്ടില്ല. ഈ ഒരു കമ്മിറ്റി ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിട്ട് വന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഇത് നിങ്ങൾ എഴുതാൻ പോകുന്ന നിങ്ങളുടെ 2025 നീറ്റ് എക്സാമിന് ആപ്ലിക്കബിൾ ആവും, അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ എന്താണ്, മറ്റേ നവംബർ ആവാറായി അല്ലേ, നാളെ നമ്മളെ നവംബർ ഫസ്റ്റ് ആണ്. ഇനി നമുക്ക് എത്ര മാസങ്ങളുണ്ട്? ഇനി കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആകെ നമുക്ക് നമ്മുടെ മെയ് എക്സാമിന് വേണ്ടിയിട്ട് ആകെ നമുക്കൊരു 6 മാസമാണുള്ളത്. ഈ 6 മാസങ്ങൾക്കുള്ളിൽ നമുക്ക് പെട്ടെന്നൊരു ചേഞ്ച് വരുത്തുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. പെട്ടെന്ന് തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആക്കുക, അല്ലെങ്കിൽ 2 ടയർ എക്സാമിനേഷൻ നടത്തുക, അല്ലെങ്കിൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പം, ഇപ്പോൾ പല ആൾക്കാരുണ്ടാവും ഇത് 3rd attempt ആയിട്ടുള്ളവർ. അപ്പോൾ NTA പറയുകയാണ് 2 attempt പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇത്രയും കാലം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ആ 3rd attempt നടത്താൻ പോകുന്ന ആ കുട്ടിയുടെ പ്രിപ്പറേഷൻ വേസ്റ്റ് ആവും അല്ലേ. അപ്പം 2025 ഈ പറയുന്ന റെക്കമെൻഡേഷൻസ് ആപ്ലിക്കബിൾ ആവാൻ സാധ്യത വളരെ കുറവാണ്. ഇതിനി വരുവാണെങ്കിൽ തന്നെ 2026 ആപ്ലിക്കബിൾ ആവാനുള്ള സാധ്യത, അല്ലെങ്കിൽ അത് നിയമമായിട്ട് റൂളായിട്ട് വരാനുള്ള സാധ്യതയുണ്ടാവാം. കാരണം അപ്പോഴേക്ക് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് നമുക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ വന്ന് അത് റൂളായിട്ട് വരാൻ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ നിങ്ങൾ ഇതിനാലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, വളരെ അടിപൊളിയായിട്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതിലേത് റെക്കമെൻഡേഷൻസ് ആണ് നിങ്ങൾക്ക് ഒട്ടും വേണ്ട, ഇത് പറ്റേ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഓൺലൈൻ അല്ലെങ്കിൽ ഹൈബ്രിഡ് മോഡ്, 2nd ടു ടയർ എക്സാമിനേഷൻ, 3rd സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യുക, 4th നമ്പർ ഓഫ് അറ്റംപ്റ്റ് റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഒട്ടും പറ്റില്ല എന്ന് തോന്നുന്ന റെക്കമെൻഡേഷൻസ് ഏതാന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തായാലും എൻ്റെ മക്കൾ സൂപ്പറായിട്ട് പഠിക്കുക. നിങ്ങൾ ഇതൊന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഇതൊന്നും നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെയും ബാധിക്കാൻ പാടില്ല. എങ്ങനെയാണോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.